വിദുര സുരേനി ആരെ ശല്യം ചെയ്യില്ല. പിന്നെ അവന്റെ ആത്മാവുണ്ടോ പ്രേതമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ ദുഷ്ടന്റെ ആത്മാവിനെ പോലും കാണാൻ അവസരം ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന. പിന്തുടർന്നവൻ ഇവിടെയും വന്നോ? സാറിന്റെ മൈൻഡ് ഇതാ വീണ്ടും മാറി. മരിച്ചവനെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്നവരെ പറ്റി നമുക്ക് ചിന്തിക്കാം. നല്ല ബോധത്തോടെ തന്നെയാ സംസാരിക്കുന്നു. മണ്ടനാക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ സാറേ. മനസ്സിലായി എനിക്കെല്ലാം. ഇനിയൊരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. സാറേ, ഹലോ. രോഹിണി ചേച്ചിക്ക് മാറ്റം സംഭവിക്കല്ലേ എന്നാ പ്രാർത്ഥന. മാറിയാലും മാറിയില്ലെങ്കിലും കൊള്ളാം, ഈ തലവേദന ഒന്ന് അവസാനിപ്പിക്കണം. അങ്ങയുടെ കൂടെ വന്നിട്ട് പോലും എന്നെ സംശയിക്കുക. നമുക്കങ്ങ് പോയാലോ? പോയിട്ട് ആരുടെയും പക്ഷം പിടിക്കാൻ പറ്റാത്തോണ്ട് പോകുന്നതാ നല്ലത്. അമ്മച്ചി വിഷമിപ്പിച്ചിട്ട് അങ്ങനെ പോവാൻ പറ്റുമോ? ഇത് വലിയ മാനസിക പ്രശ്നമൊന്നും അറിയട്ടാ. നമ്മൾ വിചാരിക്കുന്ന പോലെ കയ്യിൽ നിൽക്കില്ല. എന്നാലും ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ ഒളിച്ചോടുന്നത് ശരിയാണോടി? എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ രോഹിണി ചേച്ചി ചിരിച്ച് രസിച്ചങ്ങ് പോവുക. അതിന്റെ അവസാനം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തില് ജോസ് സാർ ഇപ്പോ ഒരു ക്രിമിനലായിക്കൊണ്ടിരിക്കുക. ശേർത്തേട്ടൻ പറഞ്ഞത് ശരിയാ. ജോസ് സാർ രോഹിണി ചേച്ചി കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു മഹാഭാവം ചെയ്യേണ്ട ആളല്ല ജോസ് സാർ. നരേട്ടാ, ഇനി ശരത്തേട്ടൻ രോഹിണി ചേച്ചി വിളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവുമോ? അങ്ങനൊരു മാനസികാവസ്ഥയിലാണല്ലോ അങ്ങേര്. ജോസാറ് രോഹിണി ചേച്ചി ഒന്നിച്ച് ടൂറ് പോയി എന്നറിഞ്ഞ അങ്ങനൊരു സാഹസം കാണിക്കാൻ ശരത്തേട്ടൻ തയ്യാറാവും. എനിക്കൊന്നും അറിഞ്ഞൂടെ. ലോണിന്റെ കാര്യമല്ലേ, അത് ഞാൻ ശരിയാക്കാം. കുറച്ചു ദിവസം വരാം. കുട്ടി റേഞ്ച് ഇല്ലേ മുട്ട? അത് ഞാൻ നോക്കിക്കോളാം. ജോസാറേ, അതെ, നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങൾ ഹോട്ടലിൽ മാറിയത്. വിദുര സുരയുടെ പ്രേതത്തെ പേടിച്ചിട്ടാ. എന്റെ ജോസാറെ ആ ഭീരൻ വട്ട് പറയുന്നതല്ല, സത്യവാ, പച്ച പരമാർത്ഥവാ. ഞാനും എന്റെ മോളും നോക്കുമ്പോ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ മുന്നിൽ കൂടെ തെക്ക് വടക്ക് നടക്കുവാ. ഓ, സത്യം പറയാലോ, ഞങ്ങളുടെ സർവാംഗം തളർന്നു പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, ഓടി ഇങ്ങ് പോന്നു. നിന്റെയൊക്കെ തലക്കെന്താ കുഴപ്പമുണ്ട് ആണോ? ആ ഭീരൻ ഓരോന്ന് പറഞ്ഞപ്പോ ഞങ്ങളും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞതാ. അവന്റെ പ്രേതത്തെ നിങ്ങളും കാണും. അപ്പൊ പിന്നെ ഒന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, അവൻ ഈ ഭൂമി വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് മരിച്ച ശേഷവും അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഒഴിപ്പിച്ചു വിടണമെങ്കിലേ ഒരു ഒന്നൊന്നര കർമ്മം ചെയ്യേണ്ടി വരും. ഈ മണ്ടത്തരങ്ങളൊക്കെ രോഹിണിയുടെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. അയാളുടെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടവരാ നീ നിന്റെ മോളും. പിന്നെ കാണുമ്പോ തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല എങ്കിലും നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ശത്രു അല്ലേ ഈ വിദുര സൂര്യ? എല്ലാവരുടെ അല്ല,
നിന്റെയും നിന്റെ മോളുടെയും മിത്രമായിരുന്നവൻ. ഞങ്ങൾക്കും അവനെ പേടിയാ സാറേ. ഇതുപോലൊരു ജന്മത്തെ ഇനി കാണാൻ പറ്റുമെന്ന് തന്നെ സംശയവാ. അവന്റെ ആത്മാവിനെ അവിടെ കണ്ടപ്പോ ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ട് ഒരു കാര്യമില്ല. ആത്മാവിന് എവിടെ വേണമെങ്കിലും വരാലോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്തൊന്നും പോകേണ്ടി വരും. സാറും രോഹിണി ഇവിടെ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ആ ആത്മാവ് ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആത്മാവിനും പേടിയില്ല, ജീവിച്ചിരിക്കുന്നവരെ ഭയക്കേണ്ടത്. നിന്നെയും നിന്റെ മോളെ പോലെ ഉള്ളവരെയും. അവളുടെ നാശം തുടങ്ങിയല്ലോ, അവളുടെ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ? എന്നിട്ടാണോ അവളിപ്പോ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത്? തമിഴിലൊക്കെ ഇഷ്ടം പോലെ നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ അവൾക്ക് അവിടെ ആരെങ്കിലും വാലായിട്ട് നിൽക്കാം. അങ്ങനെ വാലാകാനും വാലാട്ടാനും ഒന്നും ഞങ്ങളെ കിട്ടത്തില്ല. സിനിമ ഇറങ്ങുമ്പോ അറിയിക്കാം, പോയി കാണ്. എന്റെ മോളുടെ പാട്ടും പ്രകടനവും ഒക്കെ. ഷൂട്ട് ചെയ്തതെങ്കിലും ആ സിനിമയിൽ ഉണ്ടായാ മതിയായിരുന്നു. എന്താണ് ചിന്തിക്കുന്നത്? അടുത്ത കള്ളോ? അല്ല, രോഹിണിക്ക് കുട്ടികൾ എന്തെങ്കിലും ആയോ? അറിയിക്കാം. കുട്ടികൾ എന്ന് പറഞ്ഞാ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളവാ. അല്ല, ലക്ഷ്മോളെ കൊണ്ടുവന്നില്ലായിരുന്നോ? നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? പറഞ്ഞു കേട്ടല്ലോ, കാണുമ്പോ സൗഹൃദമൊന്നും വേണ്ട, പരിചയമാവൂ. ആ പ്രേതം ഇവന്റെ ഇവന്റെ കെട്ടിയോളുടെ കഴുത്ത് ഞെരിച്ച് ചോര കുടിച്ചാ മതിയായിരുന്നു. മുട്ടത്തലേ, ഓരോരുത്തന്മാര് കൈയും കാലം പിടിക്കുമ്പോ അവന്മാരെവിടെ എടുത്ത് വെക്കും? അവൻ കാരണം റൂം കാലിയാവുന്ന ലക്ഷണം കസ്റ്റമേഴ്സിന് മുഴുവൻ വെറുപ്പിക്കല്ലേ. എന്തിനാ മാനേജർ എന്നെ വിളിപ്പിച്ചത്? നീ കാരണം നയനെ വേണോ അവരുടെ അമ്മയും റൂം വെക്കേറ്റ് ചെയ്ത് പോയി. നന്നായി, ഇനി നിന്നെ ഇവിടെ ജോലിക്ക് വെക്കുന്നതിൽ അർത്ഥമില്ല. വളരെ നന്നായി. എന്നാ എടുക്കാനുള്ള എടുത്തിട്ട് പോടാ. എന്തെടുക്കാപ്പോ? എന്നെ ഞാൻ എവിടെ എടുത്തോട്ടെ? ഇറങ്ങി പോടാ റാസ്കൽ. നീ പോടാ മാനേജർ നായേ. തൊട്ടുപോകരു തന്നെ. നീ തന്ന ജോലി വന്നതിന്റെ പിറ്റേ തന്നെ ഇട്ടുണ്ട് പോകേണ്ടതായിരുന്നു ഞാൻ. അല്ലെങ്കിൽ തന്നെ ഈ പ്രേതാലയത്തിൽ ആര് ജോലി ചെയ്യൂടാ? മനുഷ്യൻ നേരെ ചൊവ്വ ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. ഇത്രയും ദിവസം ജോലി ചെയ്തതിന്റെ കൂലി താടാ. അയ്യോ, നമ്പർ എന്റെ ഉണ്ട്, ഞാൻ വിളിച്ചോളാം. അളിയൻ എന്തിനാ എന്നെ തല്ലിയത്? ഇനി നീ ഇവിടെ നിന്നാ നിനക്ക് നടന്നു പോകാൻ പറ്റില്ല. നീ എന്നെ എടുത്തുകൊണ്ട് പോകും. ഈ നാട്ടിൽ ഈ ഓഞ്ഞ ഹോട്ടൽ മാത്രമല്ല ഉള്ളത്, ഇവിടെ ഈ പരിസരത്ത് ഒരുപാട് ഹോട്ടലുണ്ട്. അവിടെ ഞാൻ ജോലിക്ക് പോകും. നിന്നവൻ പിടിച്ചോളും ആ വിദുരസുരയുടെ പ്രേതം. ഇറങ്ങി പോകാടാ. ഞാൻ വരും, കാത്തിരുന്നോളൂ. ഇങ്ങനെ മാറാനില്ല. ഒരു ഓഞ്ഞ മാനേജർ, നിന്നെ ഇനി മേലെ ഈ വഴിക്ക് കണ്ടുപോരും. എടാ മാനേജർ തെണ്ടി, നിന്നെ ഞാൻ കുഴിത്തുറ ജംഗ്ഷനിൽ വെച്ച് എടുത്തോളടാ. ഒരുങ്ങി കെട്ടി കിടക്കണം മാനേജർ. നശിച്ചു പോകുള്ളൂ. അയാൾക്ക് വട്ടാണ് സാറേ. അത് ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞത്. അതെ, കുഴിത്തറ ജംഗ്ഷനിൽ വെച്ച് സാറിനെ എടുത്തോളാന്നാ പറഞ്ഞേ. നീ നിന്റെ ജോലി നോക്ക്. ജ്യൂസ് 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 കുമ്മിട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട ജ്യൂസ് വന്നു. ഇതൊന്ന് മറക്കിക്ക്. അമ്മയുടെ ഒരു കാര്യം. ഓളെ, ദേ ഇവൻ ഇവിടെ വന്നു. ആര്? ആ, ഇതുണ്ടാ. ഞാൻ പിന്നാലെ പോന്നല്ല, അവിടുന്ന് പറഞ്ഞു വിട്ടതാ. അതിന് കാരണക്കാര് ചേച്ചി മോളുവാ. ദയവേത് ഇനി പാര പണിയരുത്. ഒരു ദ്രോഹി കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടായി. ഒന്ന് പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ വിദുരസുരയെ പോലെ ഒരുത്തൻ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ദ്രോഹിക്കരുത്, ജീവിച്ചു പൊക്കോട്ടെ. അല്ല, ഞങ്ങളെ പറ്റി അനാവശ്യമൊന്നും പറയരുത്. നീ ആ ഹോട്ടലുകാരോട് പറഞ്ഞേക്കും, ഞങ്ങൾ അറിഞ്ഞു. അയ്യോ, ആ മാനേജർ കള്ളനാ, ദുഷ്ടനാ. അയാളെ ഞാൻ ശരിക്കും പറഞ്ഞിട്ട ബോധം. ശരിക്കും വിദുരസുര മരിച്ചതാണോ? പിന്നെ മരിച്ചു മരിച്ചേ. ഇപ്പൊ പുലി ഇറങ്ങിയിരിക്കുന്ന പോലെ പ്രേത ഇറങ്ങിയിരിക്കുക. ദോഷം പറയരുതല്ലോ, എന്റെ പിന്നാലെ തന്നെ ഉണ്ടവൻ. അവന്റെ കൂടെ വേറൊരുത്തനുണ്ടല്ലോ, ഒരു വേതാളം. ഓ, ഒരു തൊപ്പി വെച്ചത്, തൊപ്പി വെച്ച വേതാളം. അതവന്റെ കൂട്ടുകാരനാ. ഈ പ്രേതങ്ങൾ നടക്കാൻ ഇറങ്ങോ? പിന്നെ എന്നാലല്ല ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഏ, ഇല്ലില്ല, ഇതിനകത്തൊരു ദുരൂഹത ഇല്ല. അതല്ലടോ മറ്റവന്റെ കാര്യം ഞാൻ പറഞ്ഞ. ഓ, ലവൻ അവൻ ഇങ്ങോട്ട് വരാതിരുന്ന ഭാഗ്യം. പ്രേതമായതുകൊണ്ട് എവിടെ വേണമെങ്കിലും വരും. നമുക്ക് കാണാൻ പറ്റാത്തത് ഈ സാധനങ്ങൾ കാണുകയും ചെയ്യും. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കഴുത്തി പിടിച്ച് ഞെക്കുമ്പോ മനസ്സിലായിക്കോളും. എന്റെ കയ്യില് കരുനാക്കുമില്ല, കാശുമില്ല. നിങ്ങളൊക്കെ അല്ലേ സിനിമയിലും സീരിയലിലൊക്കെ കേറിയ ആൾക്കാര്. ഒന്ന് മനസ്സ് വെച്ചാ അവനെ ഒഴിപ്പിച്ചു വിടാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ല? നല്ലൊരു മന്ത്രവാദിയെ കണ്ടാ മതി. ഇനിയിപ്പോ അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. ഇവൻ പറഞ്ഞ ശരിയാ മോളെ.
നമുക്കിടയ്ക്കിടയ്ക്ക് അടി കിട്ടുന്നത് അവന്റെ പ്രേതശല്യം കൊണ്ടായിരിക്കും. കൂടെ നിന്നവരെയാണ് അവൻ കൂടുതൽ ദ്രോഹിക്കുന്നത്. അല്ലാത്തവർക്ക് ശല്യമില്ല. എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, വാതിലൊക്കെ മുറുക്കി അടച്ചോണം. താക്കോൽ ദ്വാരത്തോടെ അവന് കടക്കാൻ പറ്റും. സത്യം പേടിപ്പിക്കാതെ പോറോ. ഞാൻ പോയ ജ്യൂസ് തന്നിട്ട് പോ. അത് തന്നില്ലേ? ആ അപ്പൊ മറക്കണ്ട പ്രേതം. അതെ, ഇവിടുന്ന് പോണ്ടി വരുമോ? അങ്ങനെ ഓടി തുടങ്ങി പിന്നെ അതിനെ സമയം കാണും. ഓടാതിരിക്കുന്ന എങ്ങനെയാ മോളെ? മനുഷ്യനായിരുന്നെങ്കിൽ എങ്ങനെ പിടിച്ചു നിക്കായിരുന്നു? ഇത് അതല്ലല്ലോ. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. അവൻ മരിച്ചോന്ന്. രോഹിണിയും ജോസും ഇവിടെ ഉണ്ട്. അവരെ കൊല്ലാൻ വേണ്ടി വിദുരസുര ഇവിടെ എത്തിയതാണെങ്കിലോ? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ലേ. ഏതായാലും ജപിച്ചു കെട്ടി ഏലസ് കളയണ്ട. പ്രേതങ്ങളെ ഒഴിപ്പിക്കാനും പേടിപ്പിക്കാനും ഇതേ ഉള്ളൊരു മാർഗം അറിയോ? അത് പിന്നെ കാണാതിരിക്കോ. ഒരു ദിവസം ഒരു നേരെങ്കിലും മോളുടെ മുഖം കണ്ടേ പറ്റൂ. രാവിലെ കഴിച്ച ഫുഡ് ശരിയല്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് റൂമിലെത്തണം. ക്യാപ്റ്റ, ഇങ്ങ് വാ. എന്താ രോഹിണി? അവൻ നമ്മളെ കണ്ടു, പക്ഷെ രോഹിണി കാണാതിരിക്കട്ടെ. അപ്പോ നേരം പറഞ്ഞത് ശരിയാ, അവര് തമ്മിൽ ഇപ്പൊ പരിധിക്കപ്പുറം അടുക്കുക. വേദനിച്ചിട്ട് കാര്യമില്ല ശരത്തെ, യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഞാനെന്നൊരാൾ ഉണ്ടെന്നറിഞ്ഞതോടെ ജോസ് രോഹിണിയുമായി കൂടുതൽ അടുക്കുകയാണ്. എന്റെ നോട്ടത്തിൽ അവർ വളരെ മുമ്പേ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ലച്ചുമോളെ പോലും ഒഴിവാക്കിക്കൊണ്ട് അവരിങ്ങോട്ട് വന്നത്. സന്ധ്യ വരെ പുറത്ത്. അത് കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു നലിസാറ് പറഞ്ഞിരുന്നത്. പിന്നെന്താ പെട്ടെന്ന് പുറപ്പെട്ടത്? വയറിന് കംപ്ലൈന്റ് ആണെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇവിടെ വന്നപ്പോ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു. ആ സമയത്തെന്തോ മൊത്തത്തിൽ ഒരു അസ്വസ്ഥത തോന്നി. സാറിന്റെ സന്തോഷം മൊത്തത്തിൽ അങ്ങ് പോയല്ലോ. വിദുരസുരം മരിച്ചിട്ടില്ല. പെട്ടെന്നെന്താ അങ്ങനെ പറയാൻ? വെറുതെ തർക്കിക്കാനാണോ? അവനെ പോലെ ആരൊക്കെയുണ്ട്? ഞാനും ഒരു ദിവസം ഒരാളെ കണ്ടപ്പോ അവനാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി.
എന്നിട്ട് അത് എന്നോട് പറഞ്ഞില്ലല്ലോ. വെറുതെ തന്നെ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതി. അവനെ കുറിച്ചുള്ള ചിന്തകളും സംസാരവും നമുക്ക് ഉപേക്ഷിക്കാം സർ. അവൻ മരിച്ചു. ഇനി അതുപോലെ ഒരാളെ കണ്ടതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പം? നന്ദന, ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ശരത്തി നാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഏതു നിമിഷം ഇടയ്ക്ക് കിടന്നവര് അവന്റെ മെസ്സേജും വന്നിരിക്കുന്നു. രോണി, ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടാ? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ഹലോ സാറെ, എനിക്ക് ഉറപ്പായിടാ നീ എന്നെ അല്ല സഹായിക്കുന്നത്, അവനെയാ. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഏത് രീതിയിലാ ശരത് സാറിനെ സഹായിച്ചത്? നീ കൂടുതലൊന്നും പറയണ്ട, നീ രണ്ടു വള്ളത്തിൽ കാലി ചോട്ടി നിൽക്കുക. സാറെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, വെറുതെ അവരൊന്നും പറയരുതേ. സാറും രോഹിണിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ശരത് സാർ ഇവിടുന്ന് പോയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടേക്ക് വന്നിട്ടില്ല, ഉടനെ അവൻ വരത്തുമില്ല. എന്നാ അവൻ വരും? ഞങ്ങൾ അവിടെ എത്തിയ ശേഷം. സാറെന്ന് ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. രോഹിണി ഇനി അവനെ കാണുന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. വിദ്യ സുരേ കൊന്നുകൊണ്ട് ഞാൻ ഇനി എന്തു പറയും? അവൻ ചത്തിട്ടില്ല. ശരിടാ, ഒരുപാട് നന്ദിയുണ്ട്. എന്താടാ, എന്തെങ്കിലും മറിഞ്ഞൊന്ന് കേട്ടോ. ഞാനീ ഫ്രഷ് ജ്യൂസ് സായിപ്പിന് കൊടുക്കാൻ വേണ്ടി പോണതാ. സാറ് രോഹിണി വിദുരസുര എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അല്ല സാറെ, അറിയാൻ പാടാണ്ട് ചോദിക്കുക. ശരിക്കും സാറിന്റെ ഭാര്യ വിദുരസുരയെ കൊന്നായിരുന്നു? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. എന്തായാലും സാറേ, അവൻ മരിച്ചിട്ട് മരണമില്ലാത്തവനാ. പ്രേതങ്ങളൊക്കെ ഇറങ്ങി നടക്കണതിനൊരു പരിധിയില്ലേ? ഇത് മനുഷ്യന്മാരെ പോലെ മുറിയിൽ താമസിക്കുക, കാർ ഓടിക്കുക, റെസ്റ്റോറന്റിൽ വന്ന് ബർഗർ കഴിക്കുക. രോഹിണി ഇതൊന്നും അറിയണ്ട. അതിപ്പോ ഒരു ബർഗർ മേടിച്ച് രോഹിണി കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഈ സംഭവങ്ങളൊന്നും രോഹിണി അറിയണ്ടെന്ന്. ഒന്ന് സാറിന്റെ കെട്ടിയോളായതുകൊണ്ടേ ഇവിടെ അവൻ ക്യാമ്പ് ചെയ്യുന്നത് അവരുടെ ചോര കുടിക്കാനാണോന്നറിയില്ല. അല്ല, സാറിപ്പോ അവനെ കുറിച്ചാണല്ലോ ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. അപ്പൊ നീ എല്ലാം കേട്ടല്ലേ? കുറച്ച്. സാറും പല സ്ഥലത്ത് വെച്ച് അവനെ കണ്ട് കാണും. നയനയും അവളുടെ അമ്മയും അവനെ കണ്ട് പേടിച്ചിട്ട് ഈ ഹോട്ടലേക്ക് മാറിയത്. എല്ലാ ശവങ്ങളും ഇവിടെ വന്നടി. എന്തൊക്കെയോ പൊട്ടിത്തെറികളുണ്ട്. എന്തൊക്കെയാവോ, അകത്തേക്ക് കേറി വരാമോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. അത് പുറത്തൊന്ന് പറയാൻ പറ്റില്ലേ? അല്ല, പുറത്തുനിന്ന് പറഞ്ഞാൽ പുറത്തറിയും. എന്നാലും ഞാൻ പറയാം, ആ മൊട്ട ജോസ് നരനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വിദുര സുരയെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ പുറകെ നടക്കുകയാണെന്നോ ശല്യപ്പെടുത്തുകയാണെന്നോ എന്നൊക്കെ പറയണ കേട്ടത്. ഇനി അകത്തേക്ക് വരാമോ? കേറി വാടോ. അദ്ദേഹം വിളിച്ചു മാറി. ദുർഗാ മാഡം, വിദുര സുരയെ കുറിച്ച് മൊട്ട ജോസ് നരനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് ഞാനും കേട്ടു. നീ ഇവളോട് പറയുന്നത് ബാക്കി പറ. മറഞ്ഞു നിന്നാണ് ഞാൻ ഇത്രയും കേട്ടത്. അത് മുറിഞ്ഞു മുറിഞ്ഞ് ഒന്ന് രണ്ട് തവണ വിദുര സുര എന്ന് പറയണ കേട്ടായിരുന്നു. വാക്കത്തി അണ്ണൻ എന്തൊക്കെയോ അറിയാം. ഒന്ന് വിളിച്ചു ചോദിച്ചേ. ഞങ്ങളിപ്പോ ബന്ധുക്കളല്ലേ, ശത്രുക്കളാ. ഞങ്ങളോടാണെങ്കിൽ കട്ട കലിപ്പു. ദുരൂഹത, എന്തൊക്കെയോ ദുരൂഹത ഉണ്ട്. ഉറക്കം പോയി, കണ്ണടച്ചാൽ അവനെ തന്നെ സ്വപ്നം കാണുകയാണ്. ഇനിയിപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? ഉറങ്ങാതിരിക്കുക.
അപ്പോ പിന്നെ സ്വപ്നം കാണില്ലല്ലോ. ഇന്ന് മുതൽ ഉറങ്ങാതിരിക്കാം. അവൻ പറഞ്ഞത് ശരിയാമ്മ, ഉറങ്ങാതിരിക്കല്ലേ. ഓ, നിങ്ങളൊരു മഹാ ദുരന്തമാണല്ലോ. എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആ, അത് അപ്പുറത്തെ തോട്ടിലെ തൊണ്ട് ചീഞ്ഞു നാറുന്നതാ. അതാ ഞാൻ ഈ ജനല് തുറക്കാത്തത്. ഒന്ന് പറഞ്ഞാലും മനസ്സിലാവില്ലോ. ഓ, മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു വീട്ടിലെ ഒരാക്കെല്ലാം മനസ്സിലായ മതി. ഞാൻ ഇത് കണ്ടുപിടിക്കും. എങ്കി മോക്ക് ഡോക്ടറേറ്റ് കിട്ടും. നിങ്ങളല്ല, ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കലാണല്ലോ പതിവ്. എന്റെ പൊന്നമ്മ ഒന്ന് പോയി തരാമോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു പോവും. ചിന്തയാണോ? എന്നാ പിന്നെ ഞാനും ചിന്തിക്കാം. മനുഷ്യർ സ്വാർത്ഥരാകും പലപ്പോഴും. ഇവളുടെ കാര്യത്തിൽ ഇയാളും വ്യത്യസ്തനല്ല. ഇവൻ കാണുക, ഹൃദയം കുത്തിനോവിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ഇയാൾ. പക്ഷേ സ്നേഹവും പ്രണയവും അതൊരിക്കലും കീഴ്പ്പെടുത്തി പിടിച്ചു വാങ്ങാനാവില്ല.